നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ പോകാതെ വീണ്ടും ഒരു മാസം കൂടെ കോഴിക്കോട് നിൽക്കാന്ന് പറഞ്ഞ ഇതൊക്കെ ഞാൻ എന്റെ തന്നിഷ്ടത്തിന് ചെയ്താന്നേ എല്ലാരും പറയുള്ളൂ. അത് നമ്മളായിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ സുമി, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ സ്നേഹ, ഗിരിയുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. എന്തായാലും ഈ വിവരം വീട്ടിൽ അറിയിക്കണം. ഗിരിയുടെ അമ്മയുടെ അനുവാദം വാങ്ങിയേ പറ്റൂ. തീർച്ചയായും ഗിരിയുടെ കാര്യത്തിൽ സുമിതയ്ക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അതിന് എന്റെ കൂടെ അനുവാദം വേണം. സുമി പറഞ്ഞതാ അതിന്റെ ശരി. എന്റെ അനുവാദം ഇല്ലാതെ ഗിരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല. ഒന്നുമല്ലെങ്കിലും ഞാൻ അവന്റെ അമ്മയല്ലേ, അമ്മയുടെ അത്രയും വരില്ലല്ലോ ഭാര്യ. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണനോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഗിരിയെ നാച്ചുറോപ്പതി ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഗിരിയെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അവിടെ പിന്നെ ഒരു ബൈസ്റ്റാൻഡേർഡ് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സുമിക്ക് വീട്ടിൽ പോവാലോ. ആരുടെയും ശല്യമില്ലാതെ ഗിരിക്ക് ഒരു മാസം ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്യാം. അവന് നല്ല മാറ്റം ഉണ്ടാവും. ഒരു മാസം ഗിരി പാവക്കാ ജ്യൂസും കുടിച്ച് ദേഹത്ത് ചെളിയും വാരി പൊത്തി നടക്കുന്ന കാര്യം ഓർക്കുമ്പോ ഗിരി ഇത്തിരി വിയർക്കും. അവനെ കൊണ്ട് അതൊക്കെ പറ്റുമോ ചേച്ചി? പറ്റണം. ഇത്രയും കാലം ചിലരൊക്കെ നോക്കി അവനെ ആകെ കുളമാക്കിയില്ലേ. ഇനിയിപ്പോ അവനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. ഒരമ്മയ്ക്കും ഈ ഗതി വരത്തരുതേ ഈശ്വര. കണ്ണില് കൃഷ്ണമണി പോലെ ഞാൻ നോക്കി എന്റെ പൊന്നുമോൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഇനിമോൻ വീട്ടിൽ നമ്മുടെ കൂടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇതൊക്കെ അവിടെ ആ സുമിതയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതാ. നേരം ഇവൻ ബോധമില്ലാതെ ഹോട്ടൽ മുറിയിൽ എത്ര നേരം കിടന്നു എന്ന് ആർക്കറിയാം. അന്നേരം ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു. സുമി തന്നെയല്ലേ അമ്മേ തക്കസമയത്ത് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. എനിക്കിപ്പൊ കുഴപ്പമൊന്നുമില്ലടാ. സനുവിന് ആക്സിഡന്റ് ആയിന്ന് കേട്ടപ്പോ എനിക്ക് നല്ല ടെൻഷനായിപ്പോയി. അതാ സംഭവിച്ചത്. അല്ലാതെ സുമിയുടെ ശ്രദ്ധക്കുറവൊന്നും അല്ല കാരണം. എന്തായാലും ശരി, ഇനി നീ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ. രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് മാറ്റാൻ വേണ്ടി ഒരു നാച്ചുറോപ്പതി ക്ലിനിക്കില് നിന്നെ അഡ്മിറ്റ് ചെയ്യാൻ പോവാ. എതിരൊന്നും നീ പറയണ്ട. അതൊന്നും ശരിയാവില്ല എന്നാരു പറഞ്ഞു ഗിരി? ഇവിടുത്തെ ഡോക്ടർ രാധാകൃഷ്ണന്റെ സജഷൻ ആയത്. ഗിരിമോനെ, ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന അത്ര കുഴപ്പമുള്ള പരിപാടി ഒന്നല്ല. നിസാര സംഗതിയല്ലേ ഉള്ളൂ. കുറച്ച് പച്ചക്കറി കൂടുതൽ കഴിക്കണം, അത്രേ ഉള്ളൂ. അല്ലടാ, എന്നാലും സുമി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. നീ എന്തിനാ ഗിരി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സുമി സുമി എന്ന് പറയുന്നത്? അതൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാ, അങ്ങനെ അവിടെ വേറെ ആരെയും കൂടെ നിർത്തില്ല. ഏട്ടന്റെ ആരോഗ്യം നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഇതിലൊന്നും പറയണ്ട. ഏട്ടൻ പ്രകൃതി ചികിത്സ ചെയ്തേ പറ്റൂ. അതെ, അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ഡോക്ടർ രാധാകൃഷ്ണൻ ചെയ്തു കഴിഞ്ഞു. സംസാരിച്ചോ? നന്നായി സംസാരിച്ചു. ഇനി
ഇനിയിപ്പോ പ്രകൃതി ചികിത്സയും കൂടെ കഴിയുമ്പോ ഗിരി പഴയതിനേക്കാൾ ആരോഗ്യവാനാവും. സുമി ഒന്ന് വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി വിളിച്ചേട്ടില്ലേ? എന്തോ ഭാഗ്യത്തിന് ഗിരിയെ നമുക്ക് തിരിച്ചിരിക്കുക. ഇനി അങ്ങോട്ട് പഴയതുപോലെ ആയാൽ പറ്റില്ല. കുറച്ച് ചിട്ടയും നിയന്ത്രണങ്ങളും ഒക്കെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. ഇനി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിച്ചോളാന്ന്? ഇപ്പൊ തന്നെ നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവനെ കിടപ്പ് കിടക്കില്ലായിരുന്നു. സുമി ഒരു കാര്യം മനസ്സിലാക്കണം, കല്യാണത്തിന് ശേഷം മാത്രമാ സുമിക്ക് ഗിരിയെ പരിചയം. എന്നാ ഞങ്ങൾക്കാർക്കും അങ്ങനെയല്ല. ചെറുപ്പം മുതല് ഗിരിയെ അറിയാവുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് തന്നെ അവന്റെ ശീലങ്ങളും ഇഷ്ടങ്ങളും സന്തോഷവും സങ്കടങ്ങളും എല്ലാം മറ്റാരെക്കാളും ഞങ്ങൾക്ക് മനസ്സിലാവും. അതറിഞ്ഞു തന്നെയാണ് ഇത്രയും കാലവും അവനോട് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളത്. കല്യാണത്തിന് ശേഷം സുമി ഗിരിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമാ അവന്റെ ജീവിതം ഇങ്ങനെ താളം തെറ്റിയത്. ഞാനെന്തെയ്യുന്ന അമ്മ പറഞ്ഞു? ഇത് ആശുപത്രിയാ, വെറുതെ ബഹളം വെക്കണ്ട. സാധാരണ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് പോയാൽ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന ഒരു രീതിയാ ഗിരിക്കുണ്ടായിരുന്നത്. അവന്റെ ശരീരപ്രകൃതി വെച്ച് മരുന്നും ആഹാരവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ അവൻ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാത്തതും. ഇതിപ്പോ നിങ്ങള് കോഴിക്കോട് വന്നിട്ട് എത്ര ദിവസമായി? അതിനിടയില് ഈ കണക്കെല്ലാം തെറ്റിയിട്ടുണ്ടാവും. അതായിരിക്കും ഈ അറ്റാക്കിന്റെ കാരണം. അതൊന്നും അല്ല അമ്മേ കാരണം. സാനിയയ്ക്ക് അപകടം പറ്റിയ വിഷമത്തിലാ ഗിരി വീണത്. എന്നെ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഗിരി അറ്റാക്ക് വന്ന് വീഴുമ്പോ നീ അടുത്തുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആ സമയത്ത് നീ എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു. അത്രയും നേരോ? അറ്റാക്ക് വന്നിട്ട് ഏകദേശം 2-3 മണിക്കൂറിന് ശേഷമാ ഗിരി ആശുപത്രിയിൽ എത്തിച്ചതെന്നാ ഡോക്ടർ പറഞ്ഞത്. അത്രയും നേരം നീ എവിടെയായിരുന്നു? നീ കോഴിക്കോട്ടേക്ക് ഭർത്താവിന് കൂട്ടുവന്നതാണോ അതോ വേറെ വല്ല പദ്ധതിയും പ്ലാൻ ചെയ്ത് വന്നതാണോ? അല്ല, ഗിരിയെക്കുറിച്ചും അവന്റെ പൂർവ്വകാലത്തെക്കുറിച്ചുമുള്ള നിന്റെ അന്വേഷണങ്ങൾ ഇതുവരെ തീർന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും ശരി, ഇനി അങ്ങോട്ട് ഗിരിയുടെ ആഹാര കാര്യങ്ങളും ആരോഗ്യ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഞാനായിരിക്കും. അതിൽ നീ ഒരു വിഷമവും വിചാരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.